بسم الله الرحمن الرحيم الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار السلام عليكم الصلاة والسلام على رسول الله الأمين وعلى آله وصحبه أجمعين يوجد سواغتم آشاسكنا ويندي اس شمير صلاحية يبيد لك شرجور الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أما بعد اتقوا الله عباد الله آدرنيا رايا سهودري سهودرن ماري The Light Exhibition Day إي آدرشا سمملنتين دي ببدا بھاغنگلل ننو ഇത് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നല്ലവരായ ശ്രോതാക്കളെ ISM സംസ്ഥാന ക്യാമ്പയിൻ്റെ ഭാഗമായി കേരളത്തിൽ 100 മേഖലകളിലായി 100 എക്സിബിഷനുകൾ നടന്നു വരികയാണ് അതിൻ്റെ ഭാഗമായി ഇന്ന് നമ്മുടെ ആലപ്പുഴയിലും ഇന്നലെ തൊട്ട് അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ് ഈ എക്സിബിഷൻ്റെ രണ്ടാമത്തെ ദിവസത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത് അതിൻ്റെ വൈകുന്നേരങ്ങളിലെ ഈ സായാഹ്ന സമ്മേളനങ്ങൾ ഇന്ന് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ആദർശ സമ്മേളനമാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ആദർശമായ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന അല്ലാഹു അല്ലാതെ ആരാധനയ്ക്കർഹൻ മറ്റാരുമില്ല എന്നും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനാണ് എന്ന ഈയൊരു വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള ഒരു സമ്മേളനമാണ് ഈ രണ്ടാം ദിവസത്തിൽ ഇവിടെ ആരംഭിക്കാൻ പോകുന്നത് ഏകനായ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും സൃഷ്ടാവും പരിപാലകനും എല്ലാം നിയന്ത്രിക്കുന്നവനുമായ അവൻ മാത്രമാണ് ഏകനായ ഇലാഹെന്നും അവനെ മാത്രമേ പ്രാർത്ഥിക്കുവാൻ ആരാധിക്കുവാൻ നേർച്ചകളും വഴിപാടുകളും ഇങ്ങനെ ആരാധനയുടെ എന്തെല്ലാം അംശങ്ങൾ കടന്നു വരുന്നുണ്ടോ മനുഷ്യൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ആരാധനയുടെ എല്ലാ അംശങ്ങളും അത് അള്ളാഹുവിനു മാത്രമെന്നതും നന്മയായി മനുഷ്യൻ എന്തെല്ലാം ചെയ്യണമെന്ന് പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കപ്പെടുകയും ചെയ്തു ആ നന്മ സത്യവും അസത്യവും നന്മയും തിന്മയും വേർതിരിച്ചു പഠിപ്പിക്കുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവും അവൻ്റെ അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതിൽ ഒതുങ്ങിക്കൊണ്ടുള്ള ഒരു ആദർശ സമ്മേളനമാണ് ഇൻഷാ അല്ലാ ഇന്ന് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത് നമുക്കറിയാം ലോകത്ത് മനുഷ്യനെ സൃഷ്ടിച്ച പ്രപഞ്ചം സൃഷ്ടിച്ച ഈ ലോകമൊന്നാകെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന മനുഷ്യനടക്കമുള്ള സർവ ജന്തുജാലങ്ങളെയും ജീവനും നിർജീവ വസ്തുക്കളുമായ മുഴുവനെയും സൃഷ്ടിച്ച
ഏകനായ നാഥൻ, ഏകനായ റബ്ബ്, ഏകനായ ദൈവം അല്ലാഹു സുബ്ഹാനഹു തആല. എന്നാൽ മനുഷ്യന്മാരിൽ നിന്ന് അവനിലേക്കല്ല പ്രാർത്ഥനകൾ ചെല്ലുന്നത്, മനുഷ്യന്മാരിൽ ഭൂരിഭാഗവും അവനെയല്ല ആരാധിക്കുന്നത്. മനുഷ്യനെ സൃഷ്ടിച്ചവൻ, മനുഷ്യന് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തന്നവൻ, ഇതെല്ലാം നിയന്ത്രിക്കുന്നവനായ ഏകനായ റബ്ബ്. എന്നാൽ മനുഷ്യരിൽ ബഹുഭൂരിപക്ഷവും ചെയ്യുന്നത് അവരെ പോലുള്ള മനുഷ്യന്മാരെ തന്നെ, ജീവിച്ചിരിക്കുന്നതോ മരണപ്പെട്ടു പോയതോ ആയ മനുഷ്യന്മാരെ തന്നെ ആരാധിക്കുന്ന അവസ്ഥ, അവരോട് പ്രാർത്ഥിക്കുന്ന അവസ്ഥ, അവരെ ദൈവങ്ങളായി ചിത്രീകരിക്കുന്ന അവസ്ഥ, അതുമല്ലെങ്കിൽ മനുഷ്യനേക്കാൾ എല്ലാ നിലക്കും പിന്നിൽ നിൽക്കുന്ന കല്ല്, മരങ്ങൾ, മൃഗങ്ങൾ എന്നിങ്ങനെ പലതിനെയും ആരാധിക്കുന്നവർ. ഇവിടെയെല്ലാം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാട്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊന്നിനെയും ആരാധിക്കാൻ പാടില്ല. ആരാധനകൾ മുഴുവൻ, ആരാധനയുടെ അംശങ്ങൾ കടന്നു വരുന്ന എല്ലാം അത് ഏകനായ റബ്ബിനു മാത്രം. ഇനിയോ നന്മയായി തിന്മയായി എന്തെല്ലാം ദൈവം റബ്ബ് അല്ലാഹു മനുഷ്യന്മാർക്ക് പഠിപ്പിച്ചു തരുവാൻ നിയോഗിച്ച പ്രവാചകന്മാർ, കൊലപാതകങ്ങൾ, ജനിക്കുവാൻ പോലും അവകാശം നിഷേധിക്കപ്പെടുന്ന പിഞ്ചു പൈതങ്ങൾ, കൊലപാതകങ്ങൾ, പിടിച്ചുപറികൾ, ഇതൊന്നും പാടില്ല. നന്മ തിന്മ അത് വേർതിരിക്കേണ്ടത് മനുഷ്യന്മാരല്ല. കള്ളൻ വിചാരിക്കുന്നു ഞാൻ ചെയ്യുന്നത് നന്മയാണ് എന്ന്, കൈക്കൂലി വാങ്ങുന്നവൻ വിചാരിക്കുന്നു ഞാൻ ചെയ്യുന്നത് നന്മയാണ് എന്ന്. പാപങ്ങളെ ചികിത്സിക്കുവാൻ വേണ്ടി പഠിച്ചിറങ്ങിയ, സർക്കാരിൻ്റെ ചിലവിൽ പഠിച്ചിറങ്ങിയ ഡോക്ടർമാർ തന്നെ കൊള്ളലാഭം നേടുന്ന കച്ചവട ഹോസ്പിറ്റലുകൾ ആരംഭിക്കുമ്പോൾ ഇത് നന്മയല്ല, ഇത് നന്മയാണ്. ആ ഡോക്ടർക്കത് നന്മയാകുമ്പോൾ മറ്റൊരു ഭാഗത്തിനത് തിന്മയാണ്. എന്നാൽ ദൈവം നിയോഗിച്ചു പ്രവാചകന്മാരെ നന്മയെന്ത് തിന്മയെന്ന് പഠിപ്പിക്കുവാൻ. അതാണ് പ്രവാചകന്മാർ, ആ പ്രവാചക കണ്ണിയിലെ അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ ജീവിതം, ആ പ്രവാചകന്റെ സ്വഭാവം, ആ പ്രവാചകൻ മനുഷ്യന്മാർക്ക് നൽകിയ നിർദ്ദേശങ്ങൾ, അതാണ് ഇന്നിവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. സഹോദരങ്ങളെ, എന്നിൽ അർപ്പിതമായ കർത്തവ്യം ഈയൊരു സെക്ഷനിലേക്ക്, ഇന്നത്തെ ഈയൊരു സമ്മേളനത്തിലേക്ക് നിങ്ങളെയെല്ലാം സ്വാഗതം ചെയ്യുക എന്നതാണ്. ഇന്നത്തെ നമ്മുടെ വിഷയത്തിൽ ആദ്യം നമ്മളോട് സംസാരിക്കുന്നത് അബ്ദുൽ ഷുക്കൂർ സ്വലാഹി അവറുകളാണ്. അതുപോലെ തന്നെ രണ്ടാമതായി നമ്മളോട് വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് മുഹമ്മദ് റഫീഖ് സലഫി അവറുകളാണ്. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് എം സുബൈർ കുട്ടി മൗലവി അവറുകളാണ്. ഇവരെ എല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി, ദ ലൈറ്റ് എക്സിബിഷൻ്റെ ഈ സായാഹ്ന പ്രഭാഷണ വേദിയിലേക്ക് ആദരപൂർവം അവരെയെല്ലാം ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇത് ശ്രവിക്കുവാൻ ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളെയും, അകലെ നിന്ന് ഇത് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളെയും ഈയൊരു സായാഹ്ന പ്രഭാഷണ സന്ധ്യയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈ ഇതിന് അധ്യക്ഷത വഹിച്ചു കൊണ്ടിരിക്കുന്ന എം കാസിം സാഹിബിൻ്റെ അവറുകളിലേക്ക്, അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. സ്വലാത്തു വസ്സലാത്തു അലാ റസൂലില്ലാഹി അലീ വഅലാ സഹബീ അസ്മയീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കേരള നഗരത്തിൽ മുജാഹിദിൻ്റെ യുവജന വിവാഹമായ ISM സംഘടിപ്പിച്ചിരിക്കുന്ന ഇസ്ലാം ശാന്തിയുടെ മതമെന്ന ബാനറിൽ സമ്മേളനങ്ങളും ദ ലൈറ്റ് എക്സിബിഷൻ എന്ന പേരിൽ എക്സിബിഷനും 15 മുതൽ 20 വരെ ഈ ടൗൺ സ്ക്വയറിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ രണ്ടാം ദിവസമായ ഇന്ന് ഇന്നത്തെ പ്രഭാഷണം
ആദർശ സമ്മേളനം എന്നാണ്. ആദർശ സമ്മേളനത്തെപ്പറ്റി സ്വാഗത പ്രസംഗികൻ സമീർ മൗലവി ചെറിയതായ ഉള്ളടക്കം നിങ്ങൾ മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുൻ റസൂലുള്ള എന്ന ആദർശം ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി ഇന്നിവിടെ ഹാജരായിരിക്കുന്ന ശുക്രു സലാഹി മുഹമ്മദ് റഫീഖ് മൗലവി, സുബേറുകുട്ടി മദനി, സുബേറുകുട്ടി മൗലവി മുതലായവർ ഈ സദസ്സിൽ ഹാജരായിട്ടുണ്ട്. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുൻ റസൂലുള്ള എന്ന് പറയുന്ന ആ ദൗത്യം, ഈ പ്രപഞ്ചനാഥൻ അവൻ്റെ അടിമകളോട് വെറുതെ പറഞ്ഞതെന്ന് നമ്മൾ ആരും തെറ്റിദ്ധരിക്കരുത്. നമ്മോട് അനുവാദമില്ലാതെ, നമ്മോട് ചോദിക്കാതെ, ഒരഭിപ്രായവും പറയാതെ ഈ പ്രപഞ്ചത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. അങ്ങനെ ഒരു ചോദ്യമുണ്ടായത് ആദൻ നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിക്കുമ്പോൾ ഇബ്ലീസിനോടാണ് ഒരു ചോദ്യമുണ്ടായത്. ഇബ്ലീസ് പറഞ്ഞ മറുപടിയെപ്പറ്റി പരിശുദ്ധ ഖുർആൻ വിവരിക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ജനങ്ങളിൽ അല്ലെങ്കിൽ വസ്തു അല്ലെങ്കിൽ മനുഷ്യരിലോ ഇല്ലല്ലോ രക്ത പ്രവാഹമുണ്ടാക്കി ഒരു സമൂഹത്തെ സൃഷ്ടിക്കാനാണോ ഉദ്ദേശിച്ചിരിക്കുന്നതെന്നാണ് ബിലീസിൻ്റെ ചോദ്യം. പക്ഷേ അതിൻ്റെ ഉള്ളടക്കവും രഹസ്യവും അറിയാവുന്ന റബ്ബ് ബിലീസ് പറഞ്ഞ അനുസരണക്കേടായിട്ട് പ്രഖ്യാപിക്കുകയും മനുഷ്യനെ സൃഷ്ടിക്കാനുള്ള തീരുമാനം എടുക്കുകയും ചെയ്തു. അത് നമ്മളാരും ചോദിച്ചിട്ടില്ല. പുറകാല ആദൻ നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിക്കുകയും ഇണയായിട്ട് അവ്വാബി അള്ളാഹുവിനെ സൃഷ്ടിക്കപ്പെടുകയും അവർ ചെയ്ത തിന്മയുടെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ എതിർത്ത് അവരുടെ തിന്മയുടെ പേരിൽ അവർ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് വരികയും ചെയ്തു. ഭൂമിയിലേക്ക് ഹാജരാക്കി കഴിഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് ഇണചേരാനുള്ള ഒരു സൗഭാഗ്യം നൽകിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് നാം എല്ലാം ഇന്നിവിടെ പൂജാനായിരിക്കുന്നത്. എന്നാൽ ആ സൃഷ്ടാവിനോട് അനുസരണക്കേട് കാണിക്കുന്ന ഒരു സ്വഭാവം ലോക മനുഷ്യരുടെ ഭൂരിപക്ഷവും അനുസരണക്കേട് കാണിക്കുന്ന ഒരു സ്വഭാവത്തിലാണ് ഇത് നിലകൊള്ളുന്നത്. പക്ഷെ അതിന് കാലാകാലങ്ങളിൽ വന്ന പ്രവാചകന്മാർ അല്ലാഹു സുബ്ഹാനഹു പറച്ചവൻ ഏകനാണെന്നും അവനെ ആരാധിക്കണമെന്നും അർച്ചനകളും ആരാധനകളും എല്ലാം അല്ലാഹു അർപ്പിക്കണമെന്നും ലക്ഷത്തിൽപ്പുറം പ്രവാചകന്മാർ ഉത്ബോധനം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ള എന്ന് പറയുന്ന ആദർശ പ്രസ്ഥാനം, ആദർശം ഈ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി ഏറ്റെടുത്തിരിക്കുന്ന ഒരു കേരള കരയുള്ള പ്രസ്ഥാനമാണ് കേരള നേതൃത്വത്തിൽ മുജാഹിദി. അതിൻ്റെ ബാനറിൽ അതിൻ്റെ യുവ ഘടകമാണ് ISM ഇദ്വാന സ്വാദിൻ മുജാഹിദീൻ എന്ന സംഘടന. അവർ ഈ കേരളമൊട്ടാകെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാം ശാന്തിയുടെ മതമെന്ന ബാനറിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രബോധനങ്ങളും എക്സിബിഷനുകളും ഒരു പഠിത്ത നിമിത്തമാക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ആയതുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിലേക്ക് വേണ്ടി ജനാബ് എം സുബേർകുട്ട് മൗലവിയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ وما كنا لنهتدي لولا ان هدانا الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد
كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم تر كيف ضرب الله مثلا كلمة طيبة كشجرة طيبة أصلها ثابت وفرعها في السماء تؤتي أكلها كل حين بإذن ربها كذلك يضرب الله الأمثال للناس لعلهم يتفكرون ബഹുമാന്യനായ സുഹൃത്ത് അധ്യക്ഷനുമായ കാസിം സാഹിബ്, റഫീഖ് സലഫി, ഷുക്കൂർ സലാഹി, ഷമീർ സലാഹി അടക്കമുള്ള നേതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ശബ്ദം ശ്രവിക്കുന്ന ബുദ്ധിമാന്മാരായ ബുദ്ധിമതികളായ സജ്ജനങ്ങളെ, വളരെ പ്രധാനപ്പെട്ട മനുഷ്യൻ്റെ ബുദ്ധിയെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു വിഷയത്തിലേക്കാണ് ഇന്നത്തെ സമ്മേളനത്തിൻ്റെ ആദർശ സമ്മേളനം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള എന്ന കലിമത്ത് തൗഹീദ് കൊണ്ട് ഉദ്ദേശിപ്പിക്കുന്നു. ഇവിടെ നടക്കുന്ന ഇസ്ലാം ശാന്തിയുടെ മതമെന്ന സന്ദേശവുമായി ഒരു എക്സിബിഷൻ കേരളമങ്ങോളം ഇങ്ങോളം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കേരള നിവൃത്തുൽ മുജാഹിദീൻ്റെ യുവജന വിഭാഗമായ ഇത്തിഹാദ് ശുബാനുൽ മുജാഹിദീൻ, ഇതൊരു വിനോദത്തിനോ ഏതെങ്കിലും നിലക്കുള്ള പെരുമക്കോ വേണ്ടിയല്ല, ആരിൽ നിന്നെന്നെങ്കിലും എന്തെങ്കിലും ഇങ്ങോട്ട് നേടണമെന്നുദ്ദേശിച്ചുകൊണ്ടും അല്ല, മറിച്ച് ഈ പ്രപഞ്ചത്തെ അഖിലാണ്ടത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ലോകരക്ഷിതാവായ ദൈവം തമ്പുരാൻ, ആ ദൈവത്തിൻ്റെ സന്ദേശം ജനപദങ്ങളിലെത്തിക്കുക എന്ന മഹത്തായ ദൗത്യം അതുമാത്രമാണ്. അതിലൂടെ സമൂഹത്തിന് നന്മ പകർന്നു കൊടുക്കുക എന്നത് മാത്രമാണ്. ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞതുപോലെ ധാരാളം തെറ്റിദ്ധാരണകൾ ലോകത്ത് ഇന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യയിൽ, മതേതര രാഷ്ട്രമായ ഇന്ത്യയിൽ ഇന്ന് മുസ്ലിം സമൂഹം ഒരു മുൾമുനയിലാണ്. ലോകം ആ കാഴ്ചയോടെയാണ് മുസ്ലിമീങ്ങളെ കാണുന്നത്. ഇസ്ലാം ഭീകരതയുടെ ഭാഗമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാം എന്താണ് സമൂഹത്തോട് പറയുന്നത്, അത് ആവശ്യപ്പെടുന്നത്? ഇസ്ലാം അത് ദൈവത്തിൻ്റെ മതമാണ്. നാം കേരളക്കരയിൽ ഉൽപ്രതിഷ്ഠുക്കളായ നേതാക്കന്മാരിൽ നിന്ന് നമുക്കറിയാം ശ്രീനാരായണ ഗുരുജിയുടെ വാക്യം നമ്മൾ ഏറ്റുപാടുന്നു. എന്താ? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. അദ്ദേഹത്തിന് ഇത് ഈ ആശയം എവിടെ നിന്നാ കിട്ടിയത്? അത് ഇതുവരെ ആരെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ? ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എങ്കിൽ പരിശോധിച്ചു കൊള്ളുക, അത് ഇസ്ലാമിൽ നിന്നാണ്. മഹാനായ
വക്കം മൗലവി അവരുടെ മഹനീയ സന്ദേശത്തിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ച ആശയമാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്. അത് പരിശുദ്ധ ഖുർആന്റെ സന്ദേശമാണ്. യാ അയ്യുഹ നാസ് ഇന്നാ ഖലഖനാകും മിൻ ദകരിം വ ഉൻസ വജഅൽനാകും ശുഉബൻ വ ഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. മനുഷ്യരോട്, ഏ മനുഷ്യരെ, ലോകത്തെമ്പാടുമുള്ള കോടിക്കണക്കിന് കോടാനകോടി മനുഷ്യരെ വിളിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ജനങ്ങളോട് പറയുന്നത്, ഇന്നാ ഖലഖനാകും, നിശ്ചയമായും നിങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കും, മിൻ ദകരിം വ ഉൻസ, ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും, നിങ്ങളുടെ പിതാവ് ഒന്നാണ്, നിങ്ങളുടെ മാതാവ് ഒന്നാണ് എന്നതുപോലെ നിങ്ങളുടെ സൃഷ്ടാവും ഒന്ന് തന്നെയാണ്, ഏകന. സൃഷ്ടാവ് ഏകനാണ്, നിങ്ങളുടെ പിതാവ് ഒന്നാണ്, മാതാവ് ഒന്നാണ് എന്നതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വജഅൽനാകും ശുഉബം വഖബായില ലിതആറഫു, നിങ്ങളെ വിവിധ മേഖലകളിൽ ഗോത്രങ്ങളും വംശങ്ങളും വർണ്ണങ്ങളും ഒക്കെയായി വിവിധ തരത്തിലുള്ള രൂപത്തിൽ നിങ്ങളെ സൃഷ്ടിച്ച് ആക്കിയത്. പൊങ്ങച്ചം നടിക്കാനല്ല, പെരുമ കാണിക്കാനല്ല, ലിതആറഫു, നിങ്ങൾ പരസ്പരം തിരിച്ചറിയുന്നതിനു വേണ്ടിയാണ്. ജാതിയുടെ പേര് പറഞ്ഞ് പൊങ്ങച്ചം നടിക്കാനല്ല, ഗോത്രത്തിന്റെ പേര് പറഞ്ഞ് പൊങ്ങച്ചം നടിക്കാനല്ല, തലക്കനം കാണിക്കാനല്ല, മറിച്ച് ലിതആറഫു, നിങ്ങൾ പരസ്പരം അറിയണം, അതിനു വേണ്ടിയിട്ടാണ്. ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്ഖാകും, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവരാരാണ്, ദൈവത്തിന്റെ സാമീപ്യം നേടിയവർ, ദൈവഭക്തി നേടിയവരാരാണോ, ദൈവത്തിന്റെ യഥാർത്ഥ അടിമ ആരാണോ, ആ ദൈവത്തിന് സമർപ്പിച്ചവനാരാണോ അവനാണ്. ഇസ്ലാം ഇതാണ് സമൂഹത്തോട് ആവശ്യപ്പെടുന്നത്. ഈ ആശയം ലോകത്ത് പഠിപ്പിക്കാനായി ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ദൈവദൂതന്മാരായി നിയോഗിക്കപ്പെട്ട ആ പ്രവാചകന്മാരാൽ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട മതങ്ങൾ എല്ലാം തന്നെ സൃഷ്ടാവ് ഒന്ന്, അവൻ മാത്രമാണ് ആരാധിക്കപ്പെടുന്നത്, ആരാണോ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ അവൻ ആരാണോ അവനാണ് ആരാധ്യൻ. ആ വാക്യം ഉച്ചരിക്കുന്ന ഒരു സത്യവിശ്വാസിയിൽ ഉണ്ടാകേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഖുർആൻ എണ്ണിപ്പറയും. ഞാൻ ഒരുപാട് വിശദീകരിക്കുന്നില്ല, കാരണം ഏതാണ്ട് മഗ്രിബ് നമസ്കാരത്തിന് സമയത്ത് നിർത്തേണ്ടതാണ്. എന്റെ ശേഷം വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്ന മൗലവിമാരുടെ വിഷയത്തിലേക്ക് കടന്നിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിൽ കൂടി ഇസ്ലാം ശാന്തിയുടെ മതം എന്നതാണ് ഇത്തിഹാദ് ശുബാനി ശുബാനുൽ മുജാഹിദീൻ കേരളത്തിൽ തിരഞ്ഞെടുത്തിട്ടുള്ളത്. എന്താണ് ശാന്തി? എല്ലാ മതങ്ങളും ശാന്തിയും സമാധാനവും ആഗ്രഹിക്കും. ഓം ശാന്തി ശാന്തി എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. എന്താ അതിന്റെ അർത്ഥം? ലോക മനുഷ്യരെ, ലോകത്തിന് ശാന്തിയും സമാധാനവും ഭവിക്കട്ടെ എന്നുള്ള മതങ്ങളുടെ സന്ദേശം, അത് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നു. അപ്പോഴിവിടെ ഇസ്ലാമിനെ സംബന്ധിച്ച് ആ ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ശാന്തി സമാധാനം എന്നൊക്കെ തന്നെയാണ്. ദൈവത്തിന് സമർപ്പിക്കുന്ന ശാന്തിയും സമാധാനവും ഉൾക്കൊണ്ട് ജീവിക്കാൻ ആഹ്വാനം ചെയ്യുന്ന മതത്തിന്റെ മഹത്വം അത് വലുതാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന പരിശുദ്ധ വചനത്തിന്റെ ഒരു ഭാഗം മാത്രം ഞാൻ വിശദീകരിച്ച് നിർത്താം. ആരാധ്യൻ, എന്താ ആരാധന എന്ന് പറയുന്നത്? നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മനുഷ്യന് സ്വാഭാവികമായി ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും അവന് പരിഹാരം ലഭിക്കേണ്ടതുണ്ട്. അതെവിടെ നിന്നാ ലഭിക്കുന്നത്? ഏതെങ്കിലും ഒരു സൃഷ്ടിയുടെ മുമ്പിലോ, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മുമ്പിലോ, ഇവിടെ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നവും ചർച്ചയും അതാണ്, തർക്കങ്ങൾ അതാണ്.
ചെന്ന് പറയേണ്ട ഒരു കാര്യമല്ല. മറിച്ച് സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നാഥനായ ദൈവം അവൻ മാത്രമാണ് അത് നമുക്ക് പരിഹരിച്ചു തരാൻ അർഹൻ. ഇവിടെ സ്വാഗത പ്രാസംഗികം പറഞ്ഞതുപോലെ ആരാധനയുടെ അംശമുള്ള മുഴുവൻ വിഷയവും ദൈവത്തിന് മാത്രം സമർപ്പിക്കുന്നിടത്ത് മനുഷ്യരെത്തുമ്പോഴും മാത്രമാണ് ദൈവം ഒന്നാകുന്നു എന്ന ആശയം ലോകത്തിന് മുമ്പിൽ പ്രഖ്യാപിക്കപ്പെടുന്നത്, സാക്ഷാത്കരിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആ പരിശുദ്ധ വാക്യത്തിന്റെ ആശയം ഇതാണ്. അലം തറ കൈഫ ളറബല്ലാഹു മസലൻ കലിമത്തൻ തയ്യിബ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കിന്റെ അർത്ഥം ആരാധ്യൻ അല്ലാഹു മാത്രം എന്നാണ്. എന്നതുപോലെ മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന വാക്കിന്റെ അർത്ഥം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനാൽ നിയോഗിക്കപ്പെട്ട ദൈവദൂതനാണ്. ആ ദൈവദൂതന്റെ കാൽപ്പാടുകൾ പിൻപറ്റി ജീവിക്കാൻ ഞാൻ സന്നദ്ധനാകുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന സത്യവാക്യങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ ഈ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തിന്റെ മുമ്പിൽ എങ്ങനെയാണോ ജീവിച്ചത്, ആ ലാ ഇലാഹ ഇല്ലല്ലാ ഉൾക്കൊണ്ട ജനസമൂഹങ്ങളുടെ സ്വഭാവ ഗുണങ്ങൾ എന്തായിരുന്നു പഠിച്ചു മനസ്സിലാക്കാൻ മുസ്ലിമീങ്ങൾ മാത്രമല്ല സഹോദര സമുദായങ്ങൾ കൂടി തയ്യാറാകുമ്പോൾ ഇസ്ലാമിന്റെ മഹത്വം മനസ്സിലാകും. ഇതിനു മുമ്പ് ഒരൊറ്റ കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ സഹോദരങ്ങളെ. അങ്ങ് മദീനയിൽ അതെ ഒരു ജൂതൻ, ഇസ്ലാമിന്റെ കൊടിയ ശത്രുവായ ജൂതൻ, ആ ജൂതൻ ഒരു വിളംബരം ചെയ്യുകയാണ്. എനിക്ക് വസ്തു വിൽക്കാനുണ്ട്, എന്റെ വീടും സ്ഥലവും വിൽക്കാനുണ്ട്, ആരാണ് വാങ്ങാനുള്ളത്? ആളുകൾ വന്നു വില ചോദിച്ചു, അമിതമായ വില, കോർപ്പറേഷനിൽ പോലും ഇല്ലാത്ത വിലയാണ് ആ ജൂതൻ ചോദിക്കുന്നത്. ആളുകൾ കളിയാക്കി, എന്താണോ തനക്ക് ഭ്രാന്തി പിടിച്ചോ ഇത്രയും വലിയ വില ചോദിക്കാൻ? മറുപടിയായി ആ ജൂതൻ പറഞ്ഞത്, അതെ എനിക്ക് ഭ്രാന്തല്ല, ഞാനൊരു യാഥാർത്ഥ്യം പറയാം. എന്റെ ഈ ഭവനം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ചോദിക്കുന്ന വില തരണം. കാരണം എന്റെ ചുറ്റുപാടുകളിൽ ജീവിക്കുന്നത് മുസ്ലിങ്ങളാകുന്നു, മുസ്ലിമീങ്ങളാകുന്നു എന്നതുകൊണ്ട് എനിക്ക് കൂടുതൽ വില തരണം. കാരണം ഞാൻ എന്നാൽ കഴിയുന്ന മുഴുവൻ ശത്രുതയും ഉപയോഗിച്ചുകൊണ്ട് ഈ മുസ്ലിങ്ങളെ ഞാൻ കഠിനമായി ദ്രോഹിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് പ്രത്യുപകാരമായി അവരിൽ നിന്ന് ഇങ്ങോട്ട് നന്മയല്ലാതെ എനിക്ക് വേറെ ഒന്നും ലഭിച്ചിട്ടില്ല. അവരിൽ നിന്നൊരു ഉപദ്രവമോ ഒരു ദ്രോഹമോ എനിക്ക് ഏൽക്കാൻ ഇതുവരെ അവസരമുണ്ടായിട്ടില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള അയൽവാസികളെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ, മുസ്ലിമീങ്ങളായ അയൽവാസികളെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഞാൻ ചോദിക്കുന്ന വില തരണമെന്ന് വസ്തുവിന് വിലവിധിച്ച ജൂതൻ പറഞ്ഞതായി നമ്മൾ ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കുകയാണ്. അവിടെയാണ് ഞാൻ ഓതി വെച്ച ആയത്തിന്റെ ആശയം ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയേണ്ടത്. പ്രവാചകരെ, അലം തറ കൈഫ ളറബല്ലാഹു മസലൻ കലിമത്തൻ തയ്യിബ. പ്രവാചകരെ, താങ്കൾക്ക് എന്താണ് മനസ്സിലായത്? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന പരിശുദ്ധ വചനത്തിന്റെ അർത്ഥം, അതിന്റെ ആശയം എന്താണ്? അത് കശജറത്തിൻ തയ്യിബ, ഒരു നല്ല മനോഹരമായ ഭംഗിയുള്ള പടുകൂറ്റൻ വൃക്ഷത്തിന് സമമാകും. അസ്ലുഹാ സാബിത്തും ഫർഹാ ഫിസ്സമാ, ആ വൃക്ഷത്തിന്റെ ശിഖരങ്ങൾ വാനിലെല്ലാം പടർന്ന് പന്തലിച്ചിരിക്കും. അതുപോലെ തന്നെ അതിന്റെ വേരുകൾ ഭൂമിയിലെല്ലാം ആഴ്ന്നിറങ്ങിച്ചെന്നിരിക്കുന്നു. അത് കൊടുങ്കാറ്റത്ത് വീണുപോകുന്ന മരമല്ല, കുത്തിയൊലിച്ച് പോകുകയില്ല. ആ മരം ജീവജാലങ്ങൾക്ക് തണലേകുന്ന മരമാണ്, വിശപ്പിന് ആഹാരം നൽകുന്ന, കാലഭേദ വ്യത്യാസമില്ലാതെ ഫലം നൽകുന്ന പരിശുദ്ധ മരം. ആ മരത്തിന് സമമായി ലാ ഇലാഹ ഇല്ലല്ലാഹയെ ഉപമിക്കുകയാണ്. അതാ ഈ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ ഒരു സമൂഹം തയ്യാറാകുമ്പോൾ സമൂഹത്തിലുണ്ടാകുന്ന മാറ്റം വലുതാണ്. ഈ പച്ചക്കറലുള്ള ഏതൊരു ജീവിയോടും കരുണയോടുകൂടി പെരുമാറണമെന്ന് പഠിപ്പിച്ച പരിശുദ്ധ മതത്തിന്റെ അനുയായികളാകുന്നു മുസ്ലിമീങ്ങൾ. ഇസ്ലാമിനെ അടുത്തറിയുവാനും മനസ്സിലാക്കുവാനും ആ ആദർശം ഉൾക്കൊള്ളാനും അത് മനസ്സിലാക്കാനും കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ യോഗം അള്ളാഹുവിന്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമ സല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമ ബാരക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദുൻ മജീദ് അമ്മ ബഅദു ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون വേദിയിലെ ആദരണീയനായ യോഗാധ്യക്ഷൻ കേരള നദ്വത്തുൽ മുജാഹിദീൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയായ എം കാസിം സാഹിബ് മുഖ്യ പ്രഭാഷണം നിർവഹിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന ബഹുമാന്യ സുഹൃത്ത് മുഹമ്മദ് റഫീഖ് സലഫി, ആദരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സർവാദിനാഥനും സർവജ്ഞനും സർവലോക പരിപാലകനുമായ പടച്ചതമ്പുരാന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിച്ച് ഏറ്റവും സൂക്ഷ്മത നിറഞ്ഞ ജീവിതം നയിക്കണം എന്ന് മുഴുവൻ ആളുകളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. കേരള നദ്വത്തുൽ മുജാഹിദീൻ യുവജന വിഭാഗമായ ISM ഇസ്ലാം ശാന്തിയുടെ മതം എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കേരളക്കരയിൽ സംഘടിപ്പിച്ചു വരുന്ന ക്യാമ്പയിനിലാണ് നമ്മളുള്ളത്. ആ ക്യാമ്പയിൻ്റെ ഭാഗമായി കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട 100 പ്രദേശങ്ങൾ പ്രത്യേകമായി തിരഞ്ഞെടുക്കുകയും അവിടെ സംഘടിപ്പിക്കപ്പെട്ടു വരുന്ന ദലൈറ്റ് എക്സിബിഷൻ ഓൺ ഇസ്ലാം എന്ന ഇസ്ലാമിക പ്രദർശനത്തിൻ്റെ ആലപ്പുഴ നഗരത്തിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളതിലാണ് നാം ഒരുമിച്ച് ചേർന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ നവോത്ഥാന രംഗത്ത് ഒരു 100 കാലമായി പ്രവർത്തിച്ചു വന്നുകൊണ്ടിരിക്കുന്ന അതിൻ്റെ മാറ്റങ്ങളും അലയുലികളും കേരളമൊട്ടാകെ അലയടിച്ചുകൊണ്ടിരിക്കുന്ന സുന്ദരമായ ഒരു സാഹചര്യത്തിലാണ് നാം ഇവിടെ നിലകൊള്ളുന്നത്. കേരളത്തിലൊട്ടാകെ ഇത്തരം പ്രദർശനങ്ങളുമായി മുജാഹിദ് പ്രസ്ഥാനം കടന്നുവരാൻ ചില കാരണങ്ങളുണ്ട്. അതിലൊന്ന്, കോഴിക്കോട്ടെയും എറണാകുളത്തെയും വലിയ പ്രദർശനങ്ങൾ കണ്ട് പുറത്തിറങ്ങിയ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ടില്ലാത്ത ചില അമുസ്ലിം സഹോദരങ്ങളുടെ അപേക്ഷയും ആഗ്രഹവുമായിരുന്നു അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന ഒരു ഒന്നാമത്തൊരു കാരണം. ആ എക്സിബിഷൻ നഗരിയിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു ക്യാമ്പസ് വിദ്യാർത്ഥിയോട് അന്നതിൻ്റെ സംഘാടകർ ചോദിച്ചു,
നിങ്ങളെ കോഴിക്കോടും കണ്ട ഈ എക്സിബിഷൻ നഗരിയിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കണ്ടുവല്ലോ. എന്താണ് ഇതിനെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം? അപ്പൊ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, വളരെ നല്ല അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. ഇത് മതങ്ങൾ തമ്മിലുള്ള അകൽച്ചകൾ കുറക്കാനും മനുഷ്യർക്കിടയിൽ സ്നേഹബന്ധം വളർത്തുവാനും മനുഷ്യരെ സൃഷ്ടിച്ച മനുഷ്യരുടെ ദൈവത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുവാനും കലാപങ്ങളുടെ കഥകൾ പറയുന്ന നമ്മുടെ നാട്ടിൽ കലാപങ്ങൾ ഒഴിവാക്കാനും ഒക്കെ നമുക്കിത് മുഖലും സാധിക്കും. എന്നിട്ട് അദ്ദേഹത്തോട് അടുത്ത അതിന്റെ സംഘാടകർ ചോദിച്ചു, നിങ്ങളിത് പൂർണ്ണമായി കണ്ടുവോ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇല്ല, നാളെയും എനിക്ക് വരണം, നാളെ എന്റെ കൂട്ടുകാരെയും എനിക്ക് കൊണ്ടുവരണം. അപ്പൊ വീണ്ടും അദ്ദേഹത്തോട് ചോദിച്ചു, എത്ര സമയമായി നിങ്ങളിത് കാണാൻ തുടങ്ങിയിട്ട്? 3-ലധികം മണിക്കൂറുകളായി ഈ എക്സിബിഷൻ നഗരി ഒന്നാകെ ചുറ്റി ഞങ്ങൾ കണ്ടു, പക്ഷേ അത് പൂർണ്ണമാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തോട് അതിന്റെ ഒരു ഫീഡ്ബാക്ക് ഫോമിൽ അതിന്റെ അഭിപ്രായങ്ങളെ കുറിച്ച് എഴുതാൻ പറഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ എഴുതിയ ഒരു വാചകം ഇപ്രകാരമായി, ഇത്തരം വലിയ പ്രദർശനങ്ങൾ സാധാരണക്കാർക്ക് പെട്ടെന്ന് എത്തിപ്പിടിക്കാൻ കഴിയാത്ത എറണാകുളവും കോഴിക്കോടും പോലുള്ള നഗരങ്ങളിൽ നിന്ന് മാറി കേരളത്തിലെ നാഗരികവൽക്കരിക്കപ്പെടാത്ത ചെറിയ ചെറിയ നഗരങ്ങൾ